പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നമസ്കാരം. കഥയെപ്പറ്റി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഈ സെഷൻ നമുക്ക് ഉപയോഗിക്കാം. ചെറുകഥയെപ്പറ്റി, ചെറുകഥയുടെ വളർച്ചയെക്കുറിച്ച്, മലയാള ചെറുകഥയുടെ വളർച്ചയിലെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചെറിയ സെഷനിൽ ചർച്ച ചെയ്തു പോകുന്നത്. കഥ പറയാനും കഥ കേൾക്കാനും ഒക്കെ ഒരു പ്രത്യേക സുഖമാണല്ലേ. കഥ കേൾക്കുക, കഥ പറയുക, കഥ ഉണ്ടാക്കാൻ, നമ്മളിൽ തന്നെ പലരും കഥ ഉണ്ടാക്കാറുള്ളവരാണ്. കഥ ഉണ്ടാക്കലെന്ന് പറയുന്നത് ചിലരുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രതിഭാസം തന്നെയാണ്. പണ്ട് കാലം മുതലേ കഥകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. അത് പല തരത്തിലുള്ള കഥകളാണ് പ്രചാരത്തിലുള്ളത്. ഗോസിപ്പ് കഥകളുണ്ട്, വിവാദങ്ങളുണ്ട്, കുസൃതികളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, സംഭവ വിവരണങ്ങളുണ്ട്. ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ഈ കാലത്തും ഇത്രയും രീതിയിലുള്ളതും ഇതിലും കൂടുതൽ വിഭാഗങ്ങളിൽപ്പെടുന്നതുമായ കഥകൾ പ്രചാരത്തിലുണ്ട് അല്ലേ. അപ്പോൾ കഥകൾ എല്ലാ കാലത്തും ആളുകൾക്ക് ഇഷ്ടമുള്ളതാണ്. മനുഷ്യരാശിയിൽ ഭാഷ വന്ന കാലം തൊട്ട് തന്നെ കഥകളുണ്ടായിട്ടുണ്ട്, കഥകൾ പ്രചരിക്കപ്പെട്ടിട്ടും ഉണ്ട്. മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന് പേരുള്ള ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരിയുണ്ട്. ആ എഴുത്തുകാരി കുട്ടികളെക്കുറിച്ച് ഒരു രസമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, കുട്ടികൾ ഭരണി പോലെയാണ്. വെറുതെ ഉള്ള ഭരണിയല്ല, ആൻറ്റീന പോലെ രണ്ട് ചെവിയുള്ള ഭരണിയാണ് കുട്ടികളെന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, വീട്ടിലുള്ള മുതിർന്നവരോ അമ്മമാരോ അവരാരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ല, ഇവരുടെ ആൻറ്റീന ചെവി ഇങ്ങനെ നീട്ടിക്കൂർപ്പിച്ച് വെച്ച് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടത്തില്ല, അറ്റവും മൂലയൊക്കെയാണ് കിട്ടുന്നത്. ഇത് അവരുടെ ചെവി പിടിച്ചെടുക്കും. പിടിച്ചെടുത്തിട്ട് എങ്ങോട്ടാണ് ഇടുന്നത്? അവരുടെ മനോമണ്ഡലമാകുന്ന, വിചാരമണ്ഡലമാകുന്ന ഭരണിയിലേക്ക് അവരങ്ങ് ഇടുകയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് കുട്ടികളെങ്ങനെയാണ്, ഭരണി പോലെയാണ്, ആൻറ്റീന പോലെയുള്ള രണ്ട് ചെവികളുള്ള ഭരണി പോലെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അവരടക്കം പറയുമല്ലേ, കൊച്ചു കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടക്കം പറയല്ലേ. അടക്കം പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടി ചെവി കൂർപ്പിച്ച് അതെന്തായിരിക്കും ആ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കുട്ടികൾ പോയി സൂക്ഷിച്ച് കേട്ടോണ്ട് നിൽക്കുമല്ലേ. അപ്പോൾ അങ്ങനെ മുതിർന്ന ആളുകൾ സംസാരിക്കുന്നവ, അടക്കം പറയുന്നവ, ഇതൊക്കെ കൗതുകത്തോടെയും ജിജ്ഞാസയോടെയും ചിലപ്പോൾ പതുമ്മി നിന്ന് അല്ലെങ്കിൽ പതുമാതെ നിന്ന് ഒക്കെ കേൾക്കുന്നവരാണ് കുട്ടികൾ. ബാല്യസഹജമായ ആ കൗതുകത്താൽ തങ്ങൾ കേൾക്കുന്നവയെ മുഴുവനും ഒന്നും അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും കേട്ടത് വെച്ചിട്ട് കുട്ടികൾ കഥകൾ മെനയും. അങ്ങനെ കുട്ടികൾ മെനയുന്ന കഥകൾ എങ്ങനെയുള്ളതായിരിക്കും? അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കും. മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്, നൊണകൾ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ ആ കഥയിൽ ഒരു കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ പോകും. അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ്റെ ഇഷ്ടക്കാരിയായിട്ടുള്ള സ്റ്റെല്ല അവിടെ വരും. അപ്പോൾ കൊച്ച് പിറ്റേ ദിവസം അമ്മ വരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് സ്റ്റെല്ല വന്നത് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പറയാൻ തുടങ്ങുമ്പോൾ അച്ഛൻ പറയും, ഇവനല്ലേ തന്നെ പണ്ട് തൊട്ടേ അവിടുന്ന് ഇവിടുന്ന് അറ്റേ മുറിയും കേട്ടിട്ട് ഉള്ള കഥ ഉണ്ടാക്കിയ പറച്ചിലുകാരനാണെന്ന് നിനക്കറിയാമെന്നല്ലേ. അപ്പോൾ എന്നിട്ട് കൊച്ചു പറഞ്ഞത് നുണയാണെന്ന് അപ്പൻ സമർത്ഥിക്കും. അപ്പോൾ ആ കഥയുടെ പേര്, മാധവിക്കുട്ടിയുടെ കഥയുടെ പേര് തന്നെ നുണകളെന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊരു സമാനമായൊരു രീതിയുണ്ട്, ഭാവന ചെയ്ത് പറയുന്ന ഒരു രീതി. അപ്പോൾ ഒരു കുട്ടിയുടെ ഭാവനയെയും യാഥാർത്ഥ്യ ചിന്തയെയും കൂട്ടിക്കൊഴിച്ചാണ് മാധവിക്കുട്ടിയുടെ ആ കഥ പോകുന്നത്. സത്യത്തിൽ കുട്ടികൾക്ക് ഭാവന ചെയ്യുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് സാമാന്യമായൊരു കാര്യമാണ്. അപ്പോൾ യാഥാർത്ഥ്യമാണോ ഞാൻ ഭാവന ചെയ്തതാണോ എന്ന് കൊച്ചിന് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ടാണ് ആ കഥയിലെ കഥാരീതി, കഥാശൈലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ മെനഞ്ഞ കഥയൊക്കെ ഓർത്ത് നോക്കിയേ. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അയലക്കത്തുള്ള ഈ ഇരട്ടപ്പേരുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ, വേട്ടാവളിയൻ അങ്ങനെയൊക്കെയുള്ള പേരുള്ള ചിലരൊക്കെ കാണും. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പേര് വന്നത്? ഉപ്പുമാങ്ങ ഭരണി, അല്ലെങ്കിൽ വേട്ടാവളിയൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചൊറിയൻ എന്തോണി, അങ്ങനത്തെ പേരൊക്കെ എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്നിങ്ങനെ ആലോചിച്ച് മെനയുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കഥ മെനച്ചിലിൻ്റെ രീതിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് ഇങ്ങനെ കഥ മെനയുന്ന ഒരു രീതി.
കേട്ട സംഭവങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് കിടന്നിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ കഥ പോലെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. അവരുടെ മനസ്സ് കഥയെ താലോലിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സ്വപ്നം കാണുന്നത്. എന്തായാലും കഥ കേൾക്കല്, പറച്ചില്, അതിൽ നിന്ന് പുതിയ കഥമനൽ, ഇതൊക്കെ ഭാഷ ഉണ്ടായ കാലം തൊട്ടേ മനുഷ്യരാശിയിൽ ഒപ്പം ഉണ്ടായിരുന്നതാണെന്ന് കരുതാവുന്നതാണ്. ഇനി മിസ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഇവിടെയാണ് മലയാള ചെറുകഥയുടെ അല്ലെങ്കിൽ ചെറുകഥയുടെ വളർച്ചാ വികാസത്തെക്കുറിച്ച് നിങ്ങൾ ഉപന്യസിക്കുക എന്ന് പറഞ്ഞാലോ, മലയാള ചെറുകഥയിലെ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വിശദമാക്കുക അല്ലെങ്കിൽ മലയാള ചെറുകഥയുടെ വളർച്ചാ വഴികളെ അടയാളപ്പെടുത്തുക എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി മിസ് പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ചെറുകഥ ഒരു സാഹിത്യ പ്രസ്ഥാനമായി വളർന്നത്. അതിപ്രാചീന കാലം മുതലേ കഥകൾ പ്രചരിച്ചിരുന്നെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാഹിത്യകാരനായ നിക്കോളായി ഗോഗിളും അമേരിക്കൻ രചയിതാവായ എഡ്ഗാർ അലൻ പോയുമാണ് തങ്ങളുടെ രചനകളിലൂടെ അതിനെ ഒരു സാഹിത്യ പ്രസ്ഥാനം ആക്കിയത്. അതേ തുടർന്ന് ആന്റൺ ചെക്കോവ്, ഗെയ്ഥേ മോപ്പസാങ്, ഓ ഹെൻറി എന്നിവരുടെ കഥകളിലൂടെ ആ പ്രസ്ഥാനത്തിന് വിശ്വസാഹിത്യത്തിൽ മുൻതൂക്കം ലഭിച്ചു. സാങ്കേതികമായി ചെറുകഥയെന്ന് പറയാവുന്ന വിധത്തിലുള്ളവ പ്രാചീന ഭാരതീയ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണ മഹാഭാരതങ്ങളിൽ ഉപകഥകൾ ഉണ്ടായിരുന്നു. നളോപാഖ്യാനം, ശാകുന്തളം കഥ ഇവയൊക്കെ മഹാഭാരതത്തിൻ്റെ ഉപകഥകളാണ്. പുരാണ കഥകളും പ്രാചീന ഭാരതത്തിൽ പ്രചരിച്ചിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ആചാര്യന്മാർ വിദ്യാർത്ഥികൾക്ക് വൈജ്ഞാനിക കാര്യങ്ങൾ കഥകളിലൂടെ ഉപദേശിച്ചിരുന്നു. അങ്ങനെയുള്ള ആചാര്യന്മാർ വഴിയാണ് പഞ്ചതന്ത്ര കഥകളും ജാതക കഥകളും ഉളവായത്. അവയെ തുടർന്ന് വിക്രമാദിത്യ കഥകളും കഥാസരിസാഗരവും ഉണ്ടായി. വില്യം സരോയുവിൻ്റെ അഭിപ്രായത്തിൽ നാ അതിദീർഘമായ സംഭാഷണമാണ് ചെറുകഥ. ഇനി പറയുന്ന കാര്യം എഴുതിയെടുക്കരുത്, ഒരു ബ്രാക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിസ് പറയാണ്. എന്താണ് ഈ നാ അതിദീർഘം? അതിദീർഘമല്ലാത്തത്, അതാണ് നാ അതിദീർഘം. ഇനി ഒന്നുകൂടി ആ സെൻറ്റൻസ് പറഞ്ഞു പോകാം. വില്യം സരോയുവിൻ്റെ അഭിപ്രായത്തിൽ നാതിദീർഘ സംഭാഷണമാണ് ചെറുകഥ. അതിദീർഘമല്ലാത്ത സംഭാഷണവും സ്വഗതാഖ്യാനവും മറ്റ് തരത്തിലുള്ള ആഖ്യാനങ്ങളും ഒക്കെ കഥയിലുള്ളതിനാൽ സംഭാഷണമെന്ന് മാത്രം കഥയെ നിർവചിക്കാൻ കഴിയില്ല. ചെറുതും സരസവും ഭാവഗാംഭീര്യമുള്ളതുമായ ആഖ്യാനമാണ് യഥാർത്ഥത്തിൽ ചെറുകഥ. മലയാളത്തിൽ ചെറുകഥകൾക്ക് പാതയൊരുക്കിയത് പത്രമാസികകളാണ്. മതപ്രചാരണാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തി മിഷണറിമാരാണ് പത്രമാസികകളിൽ അത്തരം കഥകൾ പ്രസിദ്ധമാക്കിയതെന്ന് പറയപ്പെടുന്നു. 1824 പുറത്തിറങ്ങിയ 8 കഥകളടങ്ങിയ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന കഥാസമാഹാരം ഇത്തരം പരിഭാഷാ കഥനങ്ങൾ ആയിരുന്നു. കഥാസാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യകാല പാഠപുസ്തക കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ മറന്നുകൂടാ എന്നാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ തൻ്റെ കഥയെക്കുറിച്ചുള്ള പഠന പുസ്തകത്തിൽ പറയുന്നത്. 3-ാം പാഠാവലിയിലെ കിഴവൻ ശങ്കരൻ്റെ കഥ, കൊച്ചിലക്ഷ്മിയുടെയും കിളിയുടെയും കഥയൊക്കെ കേരളവർമ്മയുടെ സ്വതന്ത്ര രചനകളായിരുന്നു. എന്നാൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന കൃതിയും കേരളവർമ്മയുടെ കഥകളുമൊക്കെ ബാലസാഹിത്യ കൃതികളുടെ വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനായി പരിഗണിക്കപ്പെടുന്നത് കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. വാസനാവികൃതി എന്ന അദ്ദേഹത്തിൻ്റെ കഥയാണ് ആദ്യ മലയാള ചെറുകഥയായി കരുതുന്നത്.
അദ്ദേഹത്തിൻ്റെ സമകാലികരും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമായിരുന്ന മൂർക്കോത്തുകുമാരൻ, സി എസ് ഗോപാലപ്പണിക്കർ, എം ആർ കെ സി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, അപ്പൻ തമ്പുരാൻ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, ഇ വി കൃഷ്ണപിള്ള എന്നിവരെല്ലാം മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകാരന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതാണ് മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകാരന്മാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ എഴുതേണ്ട അരപ്പുറത്തിലുള്ള ഉത്തരം. ആരൊക്കെയാണ്? കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, മൂർക്കോത്തുകുമാരൻ, സി എസ് ഗോപാലപ്പണിക്കർ, എം ആർ കെ സി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, അപ്പൻ തമ്പുരാൻ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, ഇ വി കൃഷ്ണപിള്ള എന്നിവരെല്ലാം മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകാരന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി മലയാളത്തിലെ ചെറുകഥയുടെ നവോത്ഥാന കാലം. 1930 മുതലാണ് മലയാള ചെറുകഥയിലെ നവോത്ഥാന കാലഘട്ടം തുടങ്ങുന്നത്. ചെഖോവിൻ്റെയും ഒപ്പസാങ്ങിൻ്റെയും കഥന ശൈലിയെ ഇഷ്ടപ്പെട്ട് അതിനെ പിന്തുടർന്ന് തകഴി ശിവശങ്കരപ്പിള്ള, യഥാതഥ കഥകൾ എഴുതിയ കേശവദേവ്, പൊൻകുന്നം വർക്കി, ചിരിയുടെ സമ്രാട്ടായ ബഷീർ, പി സി കുട്ടിക്കൃഷ്ണൻ എന്ന പേരുള്ള ഉറൂബ്, കാരൂർ നീലകണ്ഠപ്പിള്ള, ലളിതാംബിക അന്തർജനം, നാഗവള്ളി ആർ എസ് കുറുപ്പ്, വെട്ടൂർ രാമൻ നായർ, ഇ എം കോവൂർ, വി കെ എൻ, ഉണ്ണികൃഷ്ണൻ പുത്തൂർ, കെ സരസ്വതിയമ്മ, മലയാറ്റൂർ രാമകൃഷ്ണൻ, എസ് കെ പൊറ്റക്കാട്, ചെറുകാട് എന്നിവരെല്ലാം നവോത്ഥാന കാലത്തെ കഥാകാരന്മാരാണ്. കഥയുടെ നവോത്ഥാന കാലഘട്ടത്തിലെ ജനപ്രിയ എഴുത്തുകാരാണ് മുട്ടത്ത് വർക്കിയും പെരുന്ന തോമസും. നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് ആധുനികതാ പ്രസ്ഥാനത്തിലേക്കുള്ള ചെറുകഥയുടെ വളർച്ചാ വഴിയിലെ ഇടപ്രഭുക്കളായ കഥാകാരന്മാരാണ് കോവിലൻ, പാറപ്പുറത്ത്, നന്ദനാര്, ജി എൻ പണിക്കർ, പെരുമ്പളവൻ ശ്രീധരൻ മുതലായവർ. ആധുനികതാ പ്രസ്ഥാനത്തിൽ മലയാള ചെറുകഥയെ വളർത്തി ഉയർത്തിയവരിൽ പ്രധാനികൾ എം ജി വാസുദേവൻ, ടി പത്മനാഭൻ, എം മുകുന്ദൻ, ഒ വി വിജയൻ, പട്ടത്തുവിള കരുണാകരൻ, സേതു, കാക്കനാടൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സക്കറിയ, സി വി ശ്രീരാമൻ, മാധവിക്കുട്ടി തുടങ്ങിയവരാണ്. ഗാർഹിക ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഗൃഹാതുരമായി എം ഡി അവതരിപ്പിച്ചപ്പോൾ ചെറുകഥകൾ മാത്രം എഴുതി കഥാവ്യക്തിയാകുകയാണ് പത്മനാഭൻ ചെയ്തത്. അസ്തിത്വബോധത്തിൻ്റെ സന്ത്രാസങ്ങൾ മുകുന്ദനും ഒ വി വിജയനും അവതരിപ്പിച്ചപ്പോൾ സമകാലത്തെ മനോഹരമായി സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും കാക്കനാടനും സക്കറിയായും അവതരിപ്പിച്ചു. കഥയിലെ സ്ത്രീ സ്വാതന്ത്ര്യവാദിയായിട്ടാണ് മാധവിക്കുട്ടി തിളങ്ങിയത്. വൈശാഖൻ, യു എ ഖാദർ, മുണ്ടൂർ കൃഷ്ണൻകുട്ടി, ഇ ഹരികുമാർ, കെ എൽ മോഹനവർമ്മ, യു കെ കുമാരൻ, അക്ബർ കക്കട്ടിൽ, രാജലക്ഷ്മി, സാറാ തോമസ്, വത്സല ഇവരൊക്കെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ അവസാന ഭാഗത്ത് കഥയുടെ പുനർജീവകരായിട്ട് മാറിയവരാണ്. ആധുനികതയിൽ നിന്നും തെന്നി മാറി നവീന കഥാമുഖത്തെ അവതരിപ്പിച്ചവരാണ് അശോകൻ ചെരുവിൽ, ടി വി കൊച്ചുബാവ, വി ആർ സുധീഷ്, സാറാ ജോസഫ്, ഗ്രേസി, എൻ എസ് മാധവൻ, അഷ്ടമൂർത്തി, എൻ പ്രഭാകരൻ, ചന്ദ്രമതി, അഷിത മുതലായ കഥാരചയിതാക്കൾ. കഥയുടെ പുതുകാല മുഖമാണ് സുഭാഷ് ചന്ദ്രൻ, സുസ്മേഷ് ചന്ദ്രോത്ത്, സന്തോഷ് എച്ചിക്കാനം, സിത്താര എസ്, കെ പി സുധീര, കെ ആർ മല്ലിക, ഷീബ ഇ കെ, ഷാഹിന ഇ കെ, ഗീത ഹിരണ്യൻ, അഷാദ് ബത്തേരി തുടങ്ങിയവർ. ഈ പ്രസ്ഥാന വിഭജനത്തിനും അപ്പുറം കഥകളുടെ പുതിയ മുഖങ്ങൾ വെളിപ്പെടുത്തിയ ഒരുപാട് കഥാരചയിതാക്കളുണ്ട്. ഈ സൈബർ യുഗത്തിലെ ഇ മാഗസിനുകളിലെ കഥകൾ എത്രയോ വായനക്കാരെ നേടുന്നു. പി കെ രാജശേഖരൻ്റെ ആമുഖത്തോടെ പ്രസിദ്ധപ്പെടുത്തിയ ഭാവനാതീതം
സൈബർ കഥാലോകത്തെ അച്ചടിയിലൂടെ പരിചയപ്പെടുത്തിയ ഒരു സമാഹാരമാണ്. ആത്മ ഓൺലൈൻ, പ്രതിലിപി, ഗൂഢസംഘം, കൗണ്ടർ എസ്റ്റേറ്റ്, ഇങ്ങനെ മലയാള കഥകൾ പ്രസിദ്ധീകരിക്കുന്ന ധാരാളം ഈ മാഗസിനുകൾ ഉണ്ട്. ഇവ കൂടാതെ ഇൻസ്റ്റാഗ്രാം കഥകൾ, ബ്രുജ്വിഹാരം പോലെയുള്ള ബ്ലോഗ് കഥകൾ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം കഥകളൊക്കെ ഇക്കാലഘട്ടത്തിലെ ചെറുകഥാലോകത്തെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയുമാണ് നിങ്ങൾ നോട്ടായിട്ട് എഴുതേണ്ടത്. 19-ാം നൂറ്റാണ്ട് തൊട്ട് മിസ് എങ്ങനെയാണോ ചെറുകഥയെക്കുറിച്ച് പറഞ്ഞത്, അത് ഈ സൈബർ യുഗത്തിലെ കാര്യങ്ങൾ വരെ മിസ് പറഞ്ഞു തീർത്തിടം വരെ നിങ്ങൾ നോട്ടായിട്ട് എഴുതി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞു പോകാത്ത ഒരുപാട് കഥാകാരന്മാരുണ്ട്, അവരുടെ കഥകളുമുണ്ട്. പക്ഷേ നമ്മളൊരു പ്രസ്ഥാന വിഭജനം നടത്തുകയായിരുന്നു. അതിൽ കുറച്ച് പേരെ ഓരോ ഭാഗത്തിൽ എങ്ങനെയുള്ളവരാണ് ഉൾപ്പെട്ടതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു പ്രസ്ഥാന വിഭജനം നടത്തിയത്. മലയാള ചെറുകഥ എന്ന് പറയുന്നത് വളരെയേറെ പടർന്ന് പന്തലിച്ച വലിയ ഒരു വടവൃക്ഷമാണ്. അതിൽ ചില ചില ശാഖകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാ ശാഖകളിലും നിരന്ന് കയറിയിരുന്ന കൊച്ചു കൊച്ചു ഇലകളെക്കുറിച്ചൊന്നും പറയാൻ നമുക്കിവിടെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് പേരുടെ പേരുകൾ മാത്രം പറഞ്ഞ് പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ഒന്ന് വിശദീകരിച്ച് പോവുക മാത്രമാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് ഇതിനപ്പുറത്ത് കഥാകാരന്മാരില്ലെന്നോ കഥാകാരികളില്ലെന്നോ അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് 19-ാം നൂറ്റാണ്ടിലെ ചെറുകഥാ പ്രസ്ഥാനം വളർന്നപ്പോൾ തൊട്ട് സൈബർ യുഗത്തിലെ കഥകൾ എന്നത് പറഞ്ഞു തീർക്കുന്നിടമുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് കഥകളൊക്കെ ഉണ്ട്, അങ്ങനെ ചെറുകഥാലോകം വളർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു തീർത്തുണ്ടല്ലോ. അവിടം വരെ ഉള്ള ഭാഗമാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ ചെറുകഥാ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ വിവരിക്കുക എന്ന് ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ആ നോട്ട് നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക. നിങ്ങൾക്ക് നന്ദി.